അപ്പോൾ ഇന്നലെ ശബരിമല സ്പോട്ട് ബുക്കിംഗ് ഇഷ്യൂവില് ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവനയും അല്പം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവനയിലും സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വന്നത്. അതായത് വെർച്വൽ ക്യൂ എന്നുള്ള ആ കാര്യത്തിൽ ഗവൺമെന്റ് ദേവസ്വം ബോർഡ് മറച്ചു നിൽക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിനെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ബുക്കിംഗ് ഉപേക്ഷിച്ചതിന്റെ കാരണം എന്താ? കഴിഞ്ഞ വർഷത്തെ അമിതമായിട്ടുള്ള തിരക്ക് എന്ന് പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും പറ്റിയ പാളിച്ച കൊണ്ടാണ് കഴിഞ്ഞ തവണ കുറെ ഭക്തർക്ക് മടങ്ങിപ്പോയി വന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഗവൺമെന്റും ദേവസ്വം ബോർഡും പറഞ്ഞത് അങ്ങനെ ആരും മടങ്ങിപ്പോയിട്ടില്ല എന്നാണ്. ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ സൃഷ്ടിയാണ്, ആരും മടങ്ങിപ്പോയിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ ഈ വർഷം പറയുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ കുറെ ആളുകൾ മടങ്ങിപ്പോയതുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ഇല്ല. ഇപ്പൊ തന്നെ ഹൈന്ദവ സംഘടനകൾ എന്ന പേരിൽ കുറെ സംഘടനക്കാരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ നിലപാടിനെതിരായിട്ടൊരു സമരവും അതിനുമുമ്പ് കൂടിയാലോചനകളൊക്കെ നടക്കുക. ഈ വിഷയത്തിൽ ഞങ്ങൾ യു ഡി എഫ് ഭയപ്പെടുന്നത്, കോൺഗ്രസ് ഭയപ്പെടുന്നത് കഴിഞ്ഞ തൃശൂർ പൂരം കലക്കലിന്റെ ഒരു തുടർച്ച ഈ വർഷം ശബരിമലയിൽ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഇവിടെയും ചില തീവ്രവാദ സംഘടനകൾക്ക് ഇവിടെ കുഴപ്പം സൃഷ്ടിക്കാനും അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഞങ്ങളെ ഭയപ്പെടുത്തുക. സത്യത്തിൽ കഴിഞ്ഞ മുമ്പ് നടന്ന യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് കോൺഗ്രസ് തന്നെ സമരരംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ അന്നും വർഗീയ കക്ഷികൾ മുതലെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവരുടെ ഉദ്ദേശം ഒന്നും നടന്നില്ല. കാരണം എല്ലാ ഭക്തജനങ്ങളെയും വികാരം മാനിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെ ഔദ്യോഗികമായിട്ട് അന്ന് സമരരംഗത്തേക്ക് വന്നു. ഞാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊടിക്കുന്നിലിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പദയാത്രകൾ നടത്തി കെ പി സിയുടെ ആഹ്വാനമനുസരിച്ച്. അങ്ങനെ അതിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് അന്ന് തിരിച്ചടിയിട്ടു. അത് വത്സൻ തില്ലങ്കേരി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ കാര്യങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സി പി ഐയുടെ അംഗം തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ ഈ വിഷയം വരുമ്പോ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നത് വരുന്ന ഒരു ഭക്തർക്കും മടങ്ങി പോണ്ടി വരില്ല. പക്ഷെ എങ്ങനെ? പിന്നെ എന്തിനാ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കി? എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരാൾക്കും മടങ്ങി പോകേണ്ടി വരില്ല എന്ന് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. പിന്നെ പറയുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ അപ്രായോഗികങ്ങളാണ്. ഇക്കാര്യത്തിൽ പിടിവാശി ഉപേക്ഷിച്ച് ഭക്തരുടെ വികാരം ഗവൺമെന്റും ദേവസ്വം ബോർഡും മനസ്സിലാക്കിയില്ലെങ്കിൽ ഭക്തജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വരും. അതാണ് ഇന്നലെ കെ പി സി നേതൃയോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. അത് കെ പി സി പ്രസിഡന്റ് നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞ കാര്യം. അപ്പോൾ ഈ പിടിവാശി ഉപേക്ഷിക്കുക, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പിടിവാശി? ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സ്പോട്ട് അഡ്മിഷൻ ചിലർക്ക് സുവർണാവസരമാക്കി എടുക്കുന്നു. അത് ചിലരുടെ സുവർണാവസരമായിട്ട് മാറ്റുന്നതാരാ? അതാണല്ലോ വിവിധ ഹൈന്ദവ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് ചിലര് ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ
അത് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ, ദേവസ്വം ബോർഡ് അല്ലേ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറല്ല. ഗവൺമെന്റ് നയം മാറ്റണം, ദേവസ്വം ബോർഡ് നയം മാറ്റണം. വ്യക്തമായിട്ടുള്ള ഒരു നയം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം.